Hello guys, welcome back to our channel Phoenix Tech News. Pudhiya videoyilekku ellavarkkum swagatham. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം കേരള PSC എക്സാംസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സിവിൽ എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, അതുപോലെ തന്നെ സിവിൽ ഡിപ്ലോമ ഗ്രാജുവേറ്റ്സ്, അതുപോലെ IT സിവിൽ കഴിഞ്ഞവർക്കെല്ലാം ഇപ്പോൾ നിങ്ങളെല്ലാവരും PSC പ്രിപ്പറേഷനിൽ തന്നെയാണ്. കാരണം ജൂണിൽ വരാൻ പോകുന്ന എക്സാംസ് തന്നെയാണ്. അപ്പം ജൂണിൽ ഒരുപാട് എക്സാം എന്ന് പറയുമ്പോൾ ഒരുപാട് പോസ്റ്റുകൾ വെറും രണ്ട് എക്സാമാക്കി ചുരുക്കി PSC നടത്താൻ പോവുകയാണ്. സോ അതിൽ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ പോസ്റ്റുകൾ, ഇപ്പോൾ 4 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റുകൾ ഒറ്റയൊരു എക്സാമായിട്ട് നടത്തുന്നുണ്ട് June 7. അതുപോലെ തന്നെ OSR Grade 1 Grade 2, അതുപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ്, അങ്ങനെ കുറേ പോസ്റ്റുകളെല്ലാം കൂടെ ചേർത്ത് ഒറ്റയൊരു എക്സാമായിട്ടും ജൂണിൽ നടത്തുന്നുണ്ട്. സോ ആ രണ്ട് എക്സാമിന് വേണ്ടി അത്രയും പോസ്റ്റുകൾ, ഒരു 10-12 പോസ്റ്റുകൾ ആൻഡ് രണ്ട് എക്സാമുമാണുള്ളത്. അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ. സോ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ സിലബസിൽ കുറേ ഇപ്പം ഡീറ്റെയിൽഡ് സിലബസ് വന്നപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു ധാരണ ഉണ്ടായത്. ഇപ്പം ഓവർസിയറിൻ്റെ സിലബസും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ സിലബസും എടുത്ത് നോക്കുമ്പോൾ നല്ല വ്യത്യാസമാണുള്ളത്. ഓവർസിയറിൻ്റെ സിലബസിലുള്ള പല ടോപ്പിക്കും എയ്ക്കില്ല, പല സബ്ജക്റ്റുകളും ഓവർസിയറിന് മാറ്റിയിട്ടുണ്ട്. അത് എയ്ക്കാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എയ്ന്ന് പറയുമ്പം ആ ലെവൽ എന്താണ്, ലെവൽ ഡിഫറൻസ് നിങ്ങൾക്കറിയാം രണ്ട് എക്സാമുകളും തമ്മിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് സിലബസും ഇട്ടേക്കുന്നത്. സോ അതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്കഷനേ ഉള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഡിസ്കഷൻ ഒന്നും നടത്തുന്നില്ല, ഒരു ഓവർ വ്യൂ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇപ്പം കോമൺലി ഇപ്പം എക്സാം ആദ്യമായി അറ്റൻഡ് ചെയ്യുന്നവർ ഇപ്പോൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സിവിൽ ആൾക്കാരും അല്ലെങ്കിൽ സിവിൽ കഴിഞ്ഞവരെല്ലാവരും ഒരേപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ്. അതായത് കോമ്പറ്റീഷൻ അത്രയും വലുതാണ്. അതുകൊണ്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ പഠിച്ച് പോയി എഴുതിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഫുൾ സബ്ജക്റ്റ് ഫുൾ സിലബസ് പ്രകാരം നമ്മൾ കവർ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ടോപ്പ് സ്കോർ അറ്റൈൻ ചെയ്യാനും അതുപോലെ തന്നെ ജോലി, കേരള ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. സോ ഇപ്പം നിങ്ങൾ പഠിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ നല്ല പോലെ ഒരു ടൈം പോലും കളയാതെ മാക്സിമം എഫേർട്ട് കൊടുത്ത് പഠിക്കുക. പിന്നെ നമ്മുടെ ഹേയുടെ എക്സാം പാറ്റേൺ പ്രീവിയസ് ഇയർ, ഇപ്പോൾ നിങ്ങൾ ആ കഴിഞ്ഞ ഇയർ ഒക്കെ കഴിഞ്ഞ് ഹേയുടെ കുറച്ച് എക്സാംസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവും. പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെവൽ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി അങ്ങ് പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് എന്നുള്ളത് മാറ്റി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പ്രോബ്ലംസ്, ഇത്തിരി ഡിഫിക്കൽട്ടി ലെവലുള്ള, ഒത്തിരി ഹൈ ഡിഫിക്കൽട്ടി ലെവലൊന്നുമില്ല, ഒരു മോഡറേറ്റ് ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ മാക്സിമം ഓരോ സബ്ജക്റ്റും പഠിക്കുമ്പോൾ അതിൻ്റെ തിയറി പ്ലസ് പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ്, കൺസെപ്റ്റ്, ഇക്വേഷൻസ് എല്ലാം നല്ല പോലെ തന്നെ മനസ്സിലാക്കി പഠിച്ച് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ മനസ്സിൽ ബൈ ഹാർട്ട് ആയിരിക്കണം. എന്നാൽ മാത്രമേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വേഗം ടൈം കളയാതെ നമുക്ക് വേഗം ചെയ്യാൻ പറ്റൂ. കാരണം ഈ 100 ക്വസ്റ്റ്യനും 1.5 മണിക്കൂറാണുള്ളത്. സോ തിയറി ക്വസ്റ്റ്യനൊക്കെ വേഗം വേഗം ചെയ്യണം. പ്രോബ്ലംസ് ചെയ്യാൻ അധികം ടൈം കിട്ടത്തില്ല. ഒരു പ്രോബ്ലം കൊണ്ട് അധികം നേരം നിൽക്കരുത്. അത് നമുക്ക് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാൻ, മാക്സിമം നെഗറ്റീവിനെ ഒഴിവാക്കി പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുക എക്സാം. അതാണ് നമുക്ക് ടോപ്പിലെത്താൻ നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഹേയുടെ സിലബസ് ഇപ്പം ഞാൻ പറഞ്ഞു, 4 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാംസ്, അതായത് ഹൗസിംഗ് ബോർഡ്, അതുപോലെ തന്നെ ഇറിഗേഷൻ PWD, അങ്ങനെയുള്ള ഒരു 4 എക്സാമുകൾ ചേർത്താണ് ഒറ്റ എക്സാമായിട്ട് നടത്തുന്നതും. ഇതിൽ തന്നെ ഡിപ്പാർട്ട്മെൻ്റൽ ആസ് വെൽ ആസ് നോർമൽ ആയിട്ടുള്ളതും ഉണ്ട്. സോ ഹേയുടെ സിലബസ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കാണും. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ്. അപ്പോൾ നമ്മുടെ നിങ്ങൾ BTECകാരാണെങ്കിൽ നിങ്ങളുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ 3rd semester അല്ലെങ്കിൽ 2nd year പഠിച്ചിട്ടുള്ളതാണ് മോസ് എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെ ബേസിക്സ് ആണ് ഈ മോസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ അനാലിസിസ് നമ്മൾ 2 semesters അല്ലെങ്കിൽ 3 semesters പഠിച്ചതാണ്. അതൊക്കെ സിവിലുകാരുടെ ഒരു ബേസിക് പാർട്ടാണ് ഈ മോസും സ്ട്രക്ചർ അനാലിസും ഒക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സാമിന് വേണ്ടി മാത്രമല്ല, ഏതൊരു ജോബ് ഫീൽഡിൽ, കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ പോയാലും സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക ബേസിക്കായിട്ട്. സോ ആ സബ്ജക്റ്റുകൾ ആ ഒരു മനസ്സും കൂടെ എടുത്ത് പഠിക്കുക. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠിക്കാതെ നമുക്ക് ഭാവിയിൽ അത് യൂസ്ഫുൾ ആകും, യൂസ് ചെയ്യേണ്ടി വരും, അതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നുള്ളത് അങ്ങനെ അറിഞ്ഞ് തന്നെ പഠിക്കാൻ ശ്രമിക്കുക.
ഓക്കെ അപ്പോൾ നമുക്ക് സിലബസിൻ്റെ ജസ്റ്റ് ഒരു ഓവ്യൂ ഒന്ന് നോക്കാം. അപ്പോൾ മെക്കാനിക്സ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചർ അനാലിസിസ് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ മെക്കാനിക്സ് സോളിഡ്സിൻ്റെ ബേസിക്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ട്രെസ്സും സ്ട്രെയിനും എന്താണ് എന്നതിൽ നിന്നുള്ളതാണ്. അപ്പോൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ തന്നെയാണ് സിലബസിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത്. ദെൻ അപ്പം ആ സ്ട്രെസ്സും സ്ട്രെയിനും അറിഞ്ഞ് അതിൻ്റെ ഒരു ബേസിക് ഇക്വേഷൻസ് തന്നെയാണ് നമ്മൾ ഫുൾ ഏതൊരു സബ്ജക്റ്റ് എടുത്താലും അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോർഷൻ എന്തായാലും ആ എല്ലാ സബ്ജക്റ്റിലും ഉണ്ടായിരിക്കും. സോ അതൊക്കെ വ്യക്തമായിട്ട് തന്നെ ആ ബേസിക്സ് അറിഞ്ഞിരിക്കും. അതിനുശേഷം ബെൻഡി മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. അപ്പോൾ സിവിലുകാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റിലെ ഒരു ടോപ്പിക്കാണ് ബെൻഡി മൊമെന്റ് ഡയഗ്രാം, BMD ആൻഡ് SFD. അപ്പോൾ നമുക്കറിയാം ഈ മോസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റാണ്, അവരുടെ എക്സാംസിലും എല്ലാ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിലും ഉള്ളത് തന്നെയാണ്. പക്ഷേ അതിൽ സിവിലുകാർക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ് SFD, BMD ഞാൻ പറഞ്ഞ അതിൻ്റെ പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ളതൊക്കെ നമ്മുടെ സിവിലുകാർക്ക് ചോദിക്കുന്നതാണ്. അതിനുശേഷം ബീംസിലുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ബെൻഡിങ് ഇക്വേഷൻ ആ പോർഷൻസ് എക്സാമിനുണ്ട്. ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ്, ഡിഫ്ലക്ഷൻ ഓഫ് ബീംസിൽ തന്നെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ ഓരോ ടൈപ്പ് ഓഫ് ബീംസ് ഓരോ ടൈപ്പ് ഓഫ് ലോഡിംഗ് അനുസരിച്ച് സ്ലോപ്സ് ആൻഡ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എക്സാംസിന് ചോദിക്കാറുമുള്ളത്. ദെൻ തിയറി ഓഫ് കോളംസ്. കോളംസ് പൊതുവെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്, കാരണം കോളംസിൽ ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കാൻ കുറേ കണ്ടീഷൻ, എൻഡ് കണ്ടീഷൻ, സപ്പോർട്ട് കണ്ടീഷൻ അനുസരിച്ച് കുറേ ഇക്വേഷൻസ് ഉണ്ട്. അത് തന്നെ പഠിച്ചിരുന്നാൽ തന്നെ നമുക്ക് കോളത്തിൻ്റെ ആൻസേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. ദെൻ ട്രസ് അനാലിസ് കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള പോർഷനാണ്, ഒത്തിരി ഡീറ്റെയിൽസ് പഠിക്കാനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും പഠിക്കണം. ദെൻ ഡിസ്പ്ലേ, ദെൻ അതിനുശേഷം ഇപ്പം മോസിൻ്റെ കാര്യങ്ങൾ ഇത്രയാണ് മെയിനായിട്ട് ഉൾപ്പെടുത്തിയത്. പിന്നെ ഉള്ള സിലബസിൽ ഉൾപ്പെടുത്തിയേക്കുന്നതെല്ലാം നമ്മുടെ സ്ട്രക്ചർ അനാലിസുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസാണ്, കോമൺ പോർഷൻസാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് റെസ്പോൺസ് ഓഫ് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറൽ സിസ്റ്റംസ് യൂസിങ് എനർജി മെത്തേഡ്സ്. അപ്പോൾ എനർജി മെത്തേഡ്സും പല സ്റ്റാൻഡേർഡ് കേസസിലുള്ള ഇക്വേഷൻസും അതിൻ്റെ കുറച്ച് തിയറി കൺസെപ്റ്റും പഠിക്കാനായിട്ടുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്, സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. അപ്പം എന്താണ് ഡിറ്റർമിനേറ്റ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് എന്നുള്ള കാര്യങ്ങളും എങ്ങനെ ഒരു സ്ട്രക്ചർ തന്നെ അത് ഇൻഡിറ്റർമിനേറ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കാം. ന്യൂമറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, ന്യൂമറിക്കൽ അല്ലെങ്കിൽ കൺസെപ്റ്റ് വൈസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം. സ്ട്രെയിൻ എനർജി മെത്തേഡ്സ് ഓൾറെഡി പറഞ്ഞു, പല സ്റ്റാൻഡേർഡ് കേസസിലുള്ള ഇക്വേഷൻസ് പഠിക്കാറുണ്ട്. ദെൻ ILD പൊതുവെ ചില സ്റ്റുഡൻസിനൊക്കെ ഇത്തിരി പ്രയാസമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ അതിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ, ഒത്തിരി ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. ദെൻ ആർച്ചസിലും കുറേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് പഠിക്കാനായിട്ടുണ്ട്. സ്ലോപ്സ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, ഇനി അടുത്തത് സ്ട്രക്ചർ അനാലിസിസ് മെത്തേഡ്സ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാനുള്ള കുറേ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ തന്നെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ത്രീ മൊമെൻറ്റ് തിയറം അല്ലെങ്കിൽ ക്ലാപ്രോൺസ് തിയറം, കാനിസ് മെത്തേഡ്. അപ്പോൾ അത്രയും മെത്തേഡുകളെല്ലാം സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള തിയറി പോയിന്റുകളും ജസ്റ്റ് എന്താണ് അതിൽ അസംഷൻ എടുത്തേക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ എടുത്തേക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇപ്പം ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്ന രീതിക്കൊക്കെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതേ ഉള്ളൂ. ആ മെക്കാനിക്സ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചർ അനാലിസിസ് 10 മാർക്കാണ് ആ ടോപ്പിക്കിൻ്റെ വെയിറ്റേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സിലബസിൽ കൊടുത്തേക്കുന്നത്. ഇനി അടുത്ത പോർഷൻ വരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സും മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം സിവിലുകാർക്കും കുറച്ച് സബ്ജക്റ്റുകൾ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ്. ബിടെക്കിൻ്റെ ടൈമിലൊക്കെ ആണെങ്കിലും സ്റ്റുഡൻസിന് ഇത്തിരി പ്രയാസമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. അപ്പം ഫ്ലൂയിഡ് മെക്കാനിക്സിലും ഫ്ലൂയിഡിൻ്റെ പ്രഷർ, ബയോയൻസി, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, അതുപോലെ തന്നെ ഡയനാമിക്സ്, ഒറിഫൈസ് ആൻഡ് നോച്ചസ്, ഫ്ലോ ത്രൂ പൈപ്പ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ബൗണ്ടറി ലെയർ, ഡ്രാഗ് ആൻഡ് ലിഫ്റ്റ്, ഹൈഡ്രോളിക് മെഷീൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അതിൽ നിന്നും എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിർബന്ധമായിട്ടും വരും, ഒന്നല്ല അതിൽ കൂടുതൽ വരാം. ടോട്ടല് ഫ്ലൂയിഡ് മെക്കാനിക്സും വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് നിങ്ങൾക്കറിയാം. ഈ വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് എന്താണ്, അതിനകത്ത് വരുന്ന രണ്ട് ടോപ്പിക്കാണ് ഹൈഡ്രോളജിയും ദെൻ ഇറിഗേഷൻ. രണ്ട് സബ്ജക്റ്റ് കൂട്ടിച്ചേർത്തിട്ടാണ് ഈ വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സും വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് കൂടെ ചേർത്ത് ആകെ 10 മാർക്കുള്ളൂ. അപ്പോൾ നമ്മൾ 5-5 തിരിക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നൊരു 5 മാർക്ക്, 5 ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ടർ റിസോഴ്സസിൽ തന്നെ ഹൈഡ്രോളജിയും പ്ലസ് ഇറിഗേഷൻ രണ്ടും കൂടെ ചേർത്തിട്ടാണ് 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 5 മാർക്ക് ടോട്ടലി ചേർത്തിട്ടാണ് അവർ സിലബസിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഹൈഡ്രോളജിയിലും ഹൈഡ്രോഗ്രാഫിൻ്റെ പോർഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. പിന്നെ ഇറിഗേഷൻ വരുമ്പം ക്രോപ്സിൻ്റെ കാര്യം, ക്രോപ്പിൻ്റെ ചാപ്റ്റർ തന്നെയാണ് തുടക്കം നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ക്രോപ്പിൻ്റെ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വെല്ലിൻ്റെ ഈൽഡിൻ്റെ എസ്റ്റിമേഷനും കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് സിലബസിൽ അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതും. സോ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഫ്ലോ ത്രൂ പൈപ്പ്സ്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് മെഷീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കാം. ഹൈഡ്രോളജിയിൽ ഹൈഡ്രോഗ്രാഫും പിന്നെ സോയിൽ വാട്ടർ പ്ലാന്റ് റിലേഷൻഷിപ്പ്, അതെല്ലാവരും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സോ അതിൻ്റെ അവിടെയും കുറേ ഇക്വേഷൻസും അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും തിയറിയും ചോദിക്കാറുണ്ട്. ദെൻ ഇറിഗേഷനിലും
ബാക്കിയുള്ള ഓപ്പൺ വെല്ലിൻ്റെ ഹീൽഡിൻ്റെ എസ്റ്റിമേഷൻസും അല്ലെങ്കിൽ വെല്ല് അക്യുഫർ ടൈപ്സ് അതിൻ്റെയൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് 10 മാർക്കാണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ 20 മാർക്സ് ഔട്ട് ഓഫ് 100 കഴിഞ്ഞു. ഇനി അടുത്ത സബ്ജക്റ്റ് ആണ് സർവേയിങ് ആൻഡ് ലെവലിംഗ്, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ. ആ രണ്ട് സബ്ജക്റ്റും കൂടെ കൂട്ടിച്ചേർത്ത് ഒറ്റ ഒരു ഹെഡിങ്ങിൽ കൊടുത്തേക്കാണ് 10 മാർക്കിന്. സോ സർവേയിങ് ആൻഡ് ലെവലിംഗ് എന്ന് കേൾക്കും, നമ്മൾ ബിടെക്കിന് രണ്ട് സർവേ അല്ലെങ്കിൽ സർവേയിങ് 1 സർവേയിങ് 2 ആയിട്ട് കുറേ പോർഷൻസ് പഠിച്ചു. അപ്പോൾ അതിലുള്ള പല പോർഷൻസും ഈ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ സിലബസിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. സോ നമുക്ക് എളുപ്പമാണ് സർവേയിങ്ങിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ബേസിക്സ് ഓഫ് സർവേയിങ്ങിനകത്ത് കുറേ പോർഷൻസ് ഉണ്ട്. സർവേയിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിളും പിന്നെ കുറേ കൺസെപ്റ്റുകളും കാര്യങ്ങളും എല്ലാം പഠിക്കാറുണ്ട്. ദെൻ ലെവലിംഗ് ആൻഡ് കോണ്ടൂറിങ്. ലെവലിംഗിൽ നിന്ന് എന്തായാലും ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. കോണ്ടൂറിങ്ങിൽ നിന്ന് കൂടുതലും തിയറി പോയിന്റ്സ് ആണ്, കോണ്ടൂറിങ്ങിന്റെ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ഏരിയ ആൻഡ് വോളിയം കമ്പ്യൂട്ടേഷൻ. അപ്പോൾ ഈ ഇടയ്ക്ക് കഴിഞ്ഞിരുന്ന എക്സാമുകൾക്കെല്ലാം, കഴിഞ്ഞ എക്സാമുകൾക്കെല്ലാം ഏരിയ ആൻഡ് വോളിയം കമ്പ്യൂട്ടേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഏരിയ ആൻഡ് വോളിയം കമ്പ്യൂട്ടേഷനിലും ഏരിയ കണ്ടുപിടിക്കാനുള്ള എല്ലാ ഫോർമുല മെത്തേഡ്സും അതിൻ്റെ ഇക്വേഷൻസും പ്രോബ്ലംസും ഒന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ വോളിയം കമ്പ്യൂട്ടേഷനും. ദെൻ തിയോഡലൈറ്റ് സർവേയിൽ കുറേ തിയറി പോയിന്റുകളാണ് ഉള്ളത്. മാസ് ഡയഗ്രം, ട്രയാങ്കുലേഷൻ, തിയറി ഓഫ് എറേഴ്സ് അതൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് കരുതുന്ന പോർഷനിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പം ഇപ്പം നടന്നു വരുന്ന എക്സാമുകൾക്കെല്ലാം ആ ഒരു വെറൈറ്റിയാണ് കണ്ടുവരുന്നത്. ഇതുവരെയും ചോദിക്കാത്ത പോർഷൻസിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. സോ എല്ലാത്തിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ദെൻ EDM, ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ്, ടോട്ടൽ സ്റ്റേഷൻ, GPS, GIS, റിമോട്ട് സെൻസിങ്, അതെല്ലാം പക്കാ തിയറി പോയിന്റുകളാണ്. അപ്പോൾ മാക്സിമം പഠിച്ചു വെക്കാൻ പറ്റുന്ന അത്ര തിയറി പോയിന്റ്സുകൾ പഠിച്ചിരിക്കുക. അല്ലാതെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിച്ച് ഓർമ്മിച്ചിരിക്കാൻ പറ്റത്തില്ല. GPS, GIS, റിമോട്ട് സെൻസിങ്, ടോട്ടൽ സ്റ്റേഷൻ ഒക്കെ ഒരുപാട് തിയറി കാര്യങ്ങളുണ്ട്. സോ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ പഠിച്ചു വെച്ചേക്കാം. അപ്പം അത്രയും മാത്രമേ സർവേയിങ്ങിലുള്ളൂ. അല്ലാതെ സർവേയിങ്ങിൽ ടാക്യോമെട്രിയോ ട്രാവേഴ്സിങ്ങോ കർവ്സോ ഒന്നും ഇൻക്ലൂഡ് ചെയ്തില്ല. ഫോട്ടോഗ്രാമെട്രി, ഏരിയൽ സർവേ ഒന്നും സിലബസിലില്ല. സോ അതൊക്കെ പഠിച്ച് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. അടുത്തത് ഇനി ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാല്യുവേഷൻ, അതായത് അതിലെ അനാലിസ് ഓഫ് റേറ്റ്സ്, ഡേറ്റാ ബുക്ക്, ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ്, പിന്നെ സ്പെസിഫിക്കേഷനും ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബാർബെൻഡിങ് ഷെഡ്യൂൾ, അതുപോലെ തന്നെ RCC വർക്ക്സിൻ്റെ ബാർബെൻഡിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാനുള്ളതും, മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ, ഡിപ്രിസിയേഷൻ, അതിൽ നിന്നുള്ള പ്രോബ്ലവും വേണമെങ്കിൽ വരാം. സോ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ആകെ 10 മാർക്ക്. അപ്പോൾ നമ്മുടെ 30 മാർക്ക് കഴിഞ്ഞു. അടുത്ത സബ്ജക്റ്റാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ആ സബ്ജക്റ്റ്, ഈ മൂന്ന് ടോപ്പിക്കുകൾ ചേർത്തിട്ടാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ചേർത്ത് 20 മാർക്കാണ് വെയിറ്റേജ്. സോ ആ ഒരു പോർഷൻ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കാരണം ആ ടോപ്പിക്ക് പഠിക്കുന്ന നിങ്ങൾ എല്ലാ എക്സാംസിനും, ഓവർസിയർ എക്സാംസിനും ഒരുപോലെ ഇമ്പോർട്ടൻസ്, ഒരുപോലെ യൂസ്ഫുൾ ആവും. കാരണം ഈ ഓവർസിയർ എക്സാംസിനും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു പോർഷനാണ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ തന്നെ ടിമ്പർ, അയൺ, സ്റ്റീൽ മോട്ടർ, സ്റ്റീൽ മോഡേൺ മെറ്റീരിയൽസ്, പിന്നെ കോൺക്രീറ്റിൻ്റെ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. കോൺക്രീറ്റിൻ്റെ അതിൻ്റെ മേക്കിങ്ങും പ്രോപ്പർട്ടീസും മിക്സ് പ്രൊപ്പോഷനിങ്ങും എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. ദെൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഒരു ബിൽഡിങ്ങിൻ്റെ ഓരോ പാർട്ടുകൾ, ഫൗണ്ടേഷൻ തൊട്ട് ഉള്ള ബിൽഡിങ്ങിൻ്റെ പാർട്സുകൾ പഠിക്കാനായിട്ടുണ്ട്. റൂഫ്, ഫ്ലോറ്, ഫ്ലോറിങ്, ലിൻഡൽ, ആർച്ചസ്, ഡോറ്, വിൻഡോ, ഫിനിഷിംഗ് വർക്ക്സ് എല്ലാം പഠിക്കാനായിട്ടുണ്ട്. പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ ഒക്കെ കുറച്ചും കൂടി എക്സ്ട്രാ പോർഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്ലിപ്പ് ഫോം കൺസ്ട്രക്ഷൻ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് സ്റ്റെയേഴ്സും എലിവേറ്റേഴ്സും എസ്കലേറ്ററും റാമ്പും ആണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെ സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ആ പോർഷൻസും കൂടി എക്സ്ട്രാ ആയിട്ട് നോക്കിയിരിക്കുക. ഫെയിലേഴ്സ് ആൻഡ് റിട്രോ ഫിറ്റിംഗ് അതൊക്കെ ഇപ്പം സിലബസിൽ ആഡ് ചെയ്തേക്കുന്ന പോർഷൻസ് ആണ്. ദെൻ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്, കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ്ങിൽ ഡിസ്പ്യൂട്ട്സ് ആൻഡ് സെറ്റിൽമെൻറ്റ്സ്, അതുപോലെ തന്നെ എത്തിക്സ് ഇൻ കൺസ്ട്രക്ഷൻ, കൺസ്ട്രക്ഷൻ സേഫ്റ്റി, ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രാക്ടീസസ്, കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ്. അപ്പോൾ അതും തിയറി മാത്രമാണ്, ഓൺലി തിയറി പോർഷൻസ് ആണ്. സോ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന, ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ തിയറി പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് 20 മാർക്കുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഒരിക്കലും നിങ്ങൾ ബാക്കിയുള്ള ഏതെങ്കിലും സബ്ജക്റ്റ് മിസ്സാക്കിയാൽ ഈ ഒരു പോർഷൻ മിസ്സാക്കരുത്. 20 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. അടുത്ത സബ്ജക്റ്റ് നമ്മുടെ സിവിലുകാരുടെ മെയിൻ സബ്ജക്റ്റുകളായ ഒന്ന് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ GTU ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗും ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗും ഉണ്ട്. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈൻ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിന് വരാം. അപ്പോൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് നോക്കാം. അപ്പോൾ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗും 10 മാർക്കാണ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. എൻവയോൺമെന്റിൽ തന്നെ നിങ്ങൾ എൻവയോൺമെന്റൽ 1 and 2, അതായത് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആൻഡ് വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് ആയിട്ടാണ് പഠിച്ചേക്കുന്നത്. സോ രണ്ടും സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. അതിനോടൊപ്പം എയർ പൊല്യൂഷനും ഉണ്ട്, എയർ പൊല്യൂഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ എക്സ്ട്രാ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചേക്കുന്ന പോർഷൻസ് ആണ്, അതും സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്.
So water supply engineering is important quality of water. That's theory points population forecasting methods assumptions apply questions quality of water question. Then water treatment methods physical and chemical methods like sedimentation, flocculation, filtration, disinfection, distribution. That's all treatment treatments. Distribute hardy cross method of analysis in syllabus included. Pump syllabus included. Pine types of pumps are on the in the wastewater engineering in the environmental two items particular wastewater engineering, Adilum wastewater and the characteristics. Drinking water and water supply quality of water particular wastewater and characteristics important title portion oxygen demand, design of sievers, sewer appurtenances, oxygen sag curve, treatment method, aerobic and anaerobic methods. A screening, a grit chamber, sedimentation tank, activated sludge process, trickling filter, rotating biological conductor, septic tank, Wim Hof tank, oxidation ponds, all things are included. So, that is detailed item. That's why we have sludge digestion and air pollution included. So, environmental one, water supply engineering, wastewater engineering, air pollution syllabus included. So, that's why we have to study the environmental. Design of structures. We have construction materials, building construction, construction management, 20 mark weightage. Civil and the main design of structures, 20 mark. Design of structures in the RCC design and steel name design. So, random syllabus included RCC is all importance in the syllabus. When you say that, overseer and syllabus in the RCC steel is the same. Because that is the important title of design. So, A syllabus is design of structures. That is the overseer exam syllabus. Orthodica or prepare a but design of structures RCC as well as steel in the Baki in the Kayano could take the Paranilla detailed title Ella's design the Gariangulum syllabus included. Then geotechnical engineering is 10 mark. Geotechnical engineering GT1 and GT2 item we are going to study. GT1 is soil and classification of soil, soil deposits, soil permeability, effective stress, shear strength, consolidation, compaction. These are important items. That's stability of slopes, methods, Swedish circle, friction circle included in the syllabus. Stresses in subsoil due to loaded areas of various shape in syllabus under Bosnick's formula, as well as Newmark's chart, lateral earth pressure, and Rankine's and Coulomb theory syllabus included. Bearing capacity under settlement in the topic under site investigation, standard penetration test, plate load test, deep and machine foundation, shallow deep and machine foundation, ground improvement technique. Ground improvement is an elective portion. So, in the technical then, transportation engineering and urban planning is the topic. That is 10 mark. Transportation engineering is highway, railway, airport. That is the syllabus included. Highway is the airport, railways. That is the planning. Urban planning is the syllabus. So, planning is the objectives, components, regional planning, urbanization theories, urban forms in the study. Zoning you can and zoning in the color questions were answered development of new towns, town development, town planning, actual okirikadum chodikar under. So it's the same topic under syllabus code taken. Pashe enalum idilinum marchola portions in the questions. Adinata note title code it under. It may be noted that apart from the topics detailed above, questions from other topics prescribed for the educational qualification of the post may also appear in the question paper. So, in our syllabus, we have a civil and subject to diploma, and we have a full subject to cover the syllabus. In the main pattern, we have a syllabus and we have a time to prepare the syllabus and we have a weightage of mark.
ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ സിലബസിന്റെ ഒരു ഓവർവ്യൂ പറഞ്ഞതേ ഉള്ളൂ, അതിനകത്തുള്ള ഓരോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹെഡിങ്ങിന് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പം നിങ്ങൾ ഇപ്പം ഫ്രഷ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവർ കാണും, അല്ലെങ്കിൽ എക്സാംസിന് ഓൾറെഡി ഇയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം തൊട്ടേ പഠിക്കുന്നവർ, അല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞപ്പം തൊട്ടേ പഠിക്കുന്നവരൊക്കെ കാണും. സോ എക്സാമിന്റെ സിലബസും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, വെയിറ്റേജ് വന്നിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് മാക്സിമം പഠിക്കുക. കോമ്പറ്റീഷൻ കൂടുതലാണ്, അതുപോലെ തന്നെ സിവിൽ ആരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബിടെക് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം, സിവിലാണ് ഓപ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിൻ്റെ എണ്ണം ബാക്കിയുള്ള സബ്ജക്റ്റുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. എല്ലാവരും സിവിലിൻ്റെ ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ്. ഇപ്പം പ്രൈവറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം ലീവ് എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആ ജോബ് ഉപേക്ഷിച്ചിട്ടാണെങ്കിലും ഈ പി എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രായമുള്ളവരാണെങ്കിലും പിന്നെ ഇപ്പം ബിടെക് ഡിപ്ലോമ പാസ് ഔട്ട് ആയവരാണെങ്കിലും എല്ലാവരും ഈ എക്സാംസിന് വേണ്ടി ഒരുപോലെ പ്രിപ്പയർ ചെയ്യുകയാണ്. സോ കോമ്പറ്റീഷൻ കൂടുതലാണ്, കട്ട് ഓഫ് മാർക്ക് എന്തായാലും കൂടുതലാണ് വരുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കട്ട് ഓഫ് 20-30 ഒക്കെ ഉള്ള സ്ഥാനത്ത് ഇപ്പം മിനിമം 40-50 റേഞ്ച് വരുന്നുണ്ട്. പക്ഷേ ചില എക്സാംസിലൊക്കെ നിങ്ങൾ എടുത്ത് നോക്കാൻ പറയാം, സർവേർ പോലത്തുള്ള എക്സാംസ് ഒക്കെ എടുക്കുമ്പം 90+ ഒക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. എന്ന് വെച്ചാൽ എന്താണ് അതിനർത്ഥം, അത്രയും കോമ്പറ്റീഷൻ, എല്ലാവരും ഒരേപോലെ പഠിക്കുന്നുണ്ട്, എല്ലാവർക്കും ഒരേപോലെ ഹൈ മാർക്ക് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പം ഏറ്റവും ടോപ്പിൽ എത്താൻ വേണ്ടി പഠിക്കുക, അല്ലാതെ ജസ്റ്റ് മാർക്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ കട്ട് ഓഫ് കടന്നാൽ മാത്രം പോരാ, റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായാൽ മാത്രം പോരാ, ഏറ്റവും ടോപ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ വേഗം വേഗം ജോബ് കിട്ടത്തതും ഉള്ളൂ. അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ ഇങ്ങനെ കാത്തിരിക്കണം, ചിലപ്പോൾ അടുത്ത ലിസ്റ്റ് വരും. ഇപ്പം നേരത്തെ കഴിഞ്ഞ എക്സാമിൻ്റെ ലിസ്റ്റ് വിളിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത എക്സാം വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഏറ്റവും ടോപ്പിൽ വന്നാൽ മാത്രമേ നമുക്ക് ഉപയോഗമുള്ളൂ എന്ന് തന്നെ പറയാം, കേരള PSC കാര്യത്തിൽ. പിന്നെ ഈ കേരള PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന, എന്തായാലും കേരള PSC എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതോടൊപ്പം സെൻട്രൽ ഗവൺമെൻറ് എക്സാംസുകളൊക്കെ വിളിക്കുമ്പോൾ അതിനും അപ്ലൈ ചെയ്ത് അതിനും കൂടെ വേണ്ടിയിട്ട് ഇതെല്ലാം യൂസ്ഫുൾ ആകും. ഇതേ ടോപ്പിക്ക് തന്നെയാണ് എല്ലാ എക്സാംസിനും ചോദിക്കുന്നത്. പിന്നെ ചില എക്സാമുകൾ പ്രോബ്ലംസ് കൂടുതൽ വരുന്നത് എക്സാംസ് കാണും, ചില എക്സാംസിന് തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ എല്ലാം സെയിം തന്നെയാണ്. സോ എല്ലാ എക്സാംസുകളും അറ്റൻഡ് ചെയ്യുക, കേരള PSC എക്സാം മാത്രമല്ല ബാക്കിയുള്ള സെൻട്രൽ ഗവൺമെൻറ് എക്സാംസും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് നോക്കിയിട്ട് എന്നെ ഏതെങ്കിലും പോർഷൻസിൻ്റെ ആരെങ്കിലും വീഡിയോ വേണമെന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്കിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നു. അല്ലാതെ ഒരു റെഗുലറായിട്ട് AE ഓവർസിയർ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരു സിലബസിൻ്റെ ഒരു ഓവർവ്യൂ പറഞ്ഞതാണ്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ബേസിക് നോളജിൻ്റെ കാര്യങ്ങളായിരിക്കും കൂടുതലും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുന്നത്. ഇനി അഥവാ ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ വീഡിയോ ക്ലാസ് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ സിവിൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. സിവിലുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടത് കമൻറ്റ് ചെയ്താൽ മതി, അതിനനുസരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.